24 കൗണ്ടിംഗ് ഡേ മാജിക്. ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. ആ മഹാഭാഗ്യവാനെ നമുക്ക് ഇന്നറിയാം. ഈ വർഷത്തെ വിഷു ബമ്പർ ഭാഗ്യശാലി ആരാണ് എന്നാണ് അറിയുക. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഗോർക്കി ഭവനിൽ വിഷു ബമ്പർ നറുക്കെടുപ്പ് നടക്കും. തിരുവനന്തപുരത്ത് 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. പുറത്തിറക്കിയ 42 ലക്ഷം ടിക്കറ്റുകളിൽ 10,000 താഴെ ടിക്കറ്റുകൾ മാത്രമേ വിറ്റഴിക്കാതിരുന്നുള്ളൂ. 300 രൂപയായിരുന്നു ടിക്കറ്റിൻ്റെ വില. വിവരങ്ങളുമായി അഖിലേഷ് അൻസാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നാണ്. അഖിലേഷ, ഗുഡ് മോർണിംഗ്. ഭാഗ്യവാൻ ഇന്ന് പിറവിയെടുക്കും അല്ലേ? പറയൂ. തീർച്ചയായിട്ടും ഇന്ന് ഉച്ചയോടുകൂടി ആ ഭാഗ്യശാലിയെ നമുക്ക് മനസ്സിലാകും. തിരുവനന്തപുരം ഗോർക്കി ഭവനിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് വിഷു ബമ്പറിന്റെ നറുക്കെടുപ്പ് നടക്കുന്നത്. വലിയ ആകാംക്ഷയിലാണ് ഈ ടിക്കറ്റ് എടുത്തവരും മറ്റുമൊക്കെ ഈ ഘട്ടത്തിലുള്ളത്. നമുക്കറിയുന്നത് പോലെ തന്നെ 12 കോടി രൂപയാണ് വിഷു ബമ്പറിന്റെ ഒന്നാം സമ്മാനമായി നൽകുന്നത്. 42 ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ സർക്കാർ വിഷു ബമ്പറിനായി അച്ചടിച്ചത്. ഏതാണ്ട് ഇനി വളരെ കുറച്ച് ടിക്കറ്റുകൾ മാത്രമാണ് വിറ്റഴിക്കാൻ ഉള്ളത് എന്നുള്ളതാണ് സർക്കാർ കണക്കുകളും വ്യക്തമാക്കുന്നത്. 300 രൂപയായിരുന്നു ടിക്കറ്റിന്റെ വില. ഇന്ന് 11:30 വരെ, അതായത് ഇന്ന് രാവിലെ 11:30 വരെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ടിക്കറ്റിന്റെ വിൽപ്പന നടത്താമെന്നുള്ളതാണ്. രണ്ടാം സമ്മാനമായി 1 കോടി വീതം 6 പരമ്പരകൾക്കാണ് ഇത്തരത്തിൽ സമ്മാനം നൽകുന്നത്. 10 ലക്ഷം വീതം 5 പരമ്പരകൾക്ക് മൂന്നാം സമ്മാനവും 5 ലക്ഷം വീതം 6 പരമ്പരകൾക്ക് 4ാം സമ്മാനവും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ സമയത്ത്, അതായത് ഈ വൈകിട്ട് രാവിലെ 11:30 കൂടി തന്നെ മുഴുവൻ ടിക്കറ്റുകളും വിറ്റഴിക്കുമെന്നുള്ള പ്രതീക്ഷയിലുമാണ് സർക്കാർ ഉള്ളത്. എന്തായാലും നമുക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ കച്ചവടം നടത്തുന്നവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് ഇത്തവണത്തെ കച്ചവടം? നല്ല സെയിലാണ്, നല്ല സെയിലാണ്. റീപ്രിന്റിങ് വീണ്ടും പ്രിന്റ് ചെയ്തതിൽ നല്ല സെയിലുണ്ട്, നല്ല റെസ്പോൺസ് ഉണ്ട്. ആൾക്കാർക്ക് 300 രൂപ മുടക്കാൻ യാതൊരു മടിയുമില്ല. ഒരുപാട് ടിക്കറ്റുകൾ ബാക്കിയുണ്ടോ? ഏതാണ്ട് വിറ്റഴിഞ്ഞു? എല്ലാം വിറ്റഴിഞ്ഞു. ആ, ഇന്നത്തേക്ക് ഒന്നും ബാലൻസ് ഇല്ല. ഇത്തരത്തിലാണ്, അതായത് വിൽപ്പനക്കാരുടെയും പ്രതികരണം ഇത്തരത്തിലാണ്. അതായത് വളരെ കുറച്ച് ടിക്കറ്റുകൾ മാത്രമാണ് സ്കെയിൻ ഇനി വിറ്റഴിച്ച് പോവാനുള്ളത്. എന്തായാലും ഇതുവരെ ഈ ടിക്കറ്റ് വിൽപ്പനയിലൂടെ 125 കോടി രൂപയാണ് സർക്കാരിന്റെ ഖജനാവിൽ എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 11:30 വരെ ടിക്കറ്റ് എടുക്കാമെന്നുള്ള കാര്യവും ഔദ്യോഗികമായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അറിയിക്കുന്നുമുണ്ട്. സ്കെയിൻ ഓക്കെ, താങ്ക് യു അഖിലേഷ് അൻസാർ. വിധി ദിനത്തിൽ 24 മാജിക്, ജൂൺ 4 തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24.